Hi guys, welcome back to our channel. Appo endekkende onam okke ellare adichu polichille satyam parna onamtinte series kaiyittu pinne thirinju nokkittilla alle adu vera ondalla korchu therakkalum karyangalokke undayadondana valare adhigam shema abhyarthikkunnu appo innathe nammude video nu parnale mainly penkuttikalkku vendittaanu to penkuttikalkku helpful aavuna korchu products aanu njan ninnu kaanichiran povunnathu. അപ്പൊ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തൊട്ടിപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ പീസേഫിന്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞാനിപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഒരു റിവ്യൂ രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. കാരണം വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ നോക്കണമല്ലോ. കാരണം ഈ പെൺകുട്ടികളുടെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഹൈജീനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ, അത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അലർജി ആണോ, ഇച്ചിങ് വരുന്നുണ്ടോ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതൊരു എന്താ പറയുക, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സാനിറ്ററി പാഡും അതുപോലെ തന്നെ പാൻറ്റി ലൈനേഴ്സ് പിന്നെ ഒരു സ്പ്രേ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് പീസേഫിന്റെ സാനിറ്ററി പാഡാണ്. ആക്ച്വലി ഇത് ബയോഡിഗ്രേഡബിൾ ആണ്, അതുപോലെ തന്നെ 100% കോട്ടൺ ആണ്. ഇതിൽ 10 പാഡ്സ് ആണ്, അതായത് റെഗുലർ പാഡ്സ് ആണ്. അതുപോലെ തന്നെ ഇത് ബാംബു കോറാണ്, ഫ്രാഗ്നൻസ് ഫ്രീ ആണ്, ടോക്സിൻസ് ഇല്ല, പിന്നെ ക്ലോറിൻ ഫ്രീ ആണ്, ലീക്ക് പ്രൂഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പാഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ചില പാഡ്സ് ഒക്കെ നമുക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും ഇച്ചിങ് ഒക്കെ ഉണ്ടാവും. എനിക്ക് പൊതുവേ എല്ലാ പാഡ്സും എല്ലാ സാനിറ്ററി പാഡ്സിന്റെ ബ്രാൻഡ്സ് ഒന്നും എനിക്ക് സ്യൂട്ട് ചെയ്യില്ല. എനിക്ക് സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡ് മാത്രമേ എനിക്ക് സ്യൂട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു പീസേഫിന്റെ ബ്രാൻഡ് എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ അലർജി വരാറുള്ള ഇങ്ങനെ പാഡ്സ് മാറ്റിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡിന് വേറൊരു പാഡ് കിട്ടാതെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അലർജി വരും. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവേ സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഇതിൽ 10 പാഡ്സ് ഉണ്ടായിരുന്നു, അതിൽ ബാക്കി 4 പാഡ്സ് ഉള്ളൂ, അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കി. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു പേപ്പറിൻ്റെ അകത്താണ് വരുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോവാം. എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് പിന്നെ അതുപോലെ അധികം കട്ടിയൊന്നുമില്ല, ഭയങ്കര തിന്നായിട്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാഗിൽ ഇട്ടാലും അധികം സ്പേസ് ഒന്നും പോകത്തൊന്നുമില്ല. ആൻഡ് നമുക്ക് ഈ ഒരു കവർ തന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും ആണ് നമ്മൾ പിരീഡ്സ് ആണെങ്കിൽ ഈ ഒരു പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കവർ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇതിലിട്ടിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ അത് വെറുതെ കളയണേക്കാട്ടും നല്ലതാണല്ലോ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് 280 mm ആണ് ഇതിന്റെ സൈസ് കേട്ടോ, റെഗുലർ സൈസ്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെയാട്ടോ വരുന്നത്. ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഓൾറെഡി എന്താ പറയാ, സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 299 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റ് അത്ര ഓവർ റേറ്റ് ഒന്നും അല്ല. കാരണം വെച്ചാല് നമ്മള് ബാക്കി കുറെ കാര്യത്തിന് നമ്മൾ പൈസ കുറെ മുടക്കാറുണ്ടല്ലോ. പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു മന്ത്ലി പീരീഡ്സിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പ്രോബ്ലം ഇല്ലാണ്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഹൈജീൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എത്രത്തോളം നല്ലൊരു ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് അത്രയും നല്ലത്. കാരണം റാഷസ് വരാണ്ട്, ഇച്ചിങ് വരാണ്ട്, അലർജി വരാണ്ടൊക്കെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇന്നത് യൂസ് ചെയ്താൽ കുഴപ്പമില്ല എന്നല്ല. ഇപ്പൊ എനിക്ക് ഈ ഒരു പീസേഫിന്റെ സാനിറ്ററി പാഡ്സ് വളരെയധികം നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ എന്റെ പൊതുവെ സെൻസിറ്റീവ് ആയിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ നോക്കി നോക്കിയാണ് ഓരോ ബ്രാൻഡ്സും ചൂസ് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് അതിലെനിക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം അടുത്ത
I am going to show you a panty liner. ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായി. കാരണം വെച്ചാല് നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തു പോവാണ്, അപ്പൊ നമ്മൾക്ക് ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ഉണ്ടാവുമല്ലോ എന്നാണ് പീരീഡ്സ് ആവാന്നുള്ളത്. പക്ഷെ നമ്മൾ ആ എക്സ്പെക്ടഡ് ഡേറ്റിന് ആകോ ഇല്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ അന്നൊരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് ഈ ഒരു പാന്റി ലൈനേഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് വളരെയധികം ചെറുതാണ്, വളരെ ഇത്രയുള്ളൂ. എനിക്ക് തോന്നണം നമുക്ക് ഇപ്പോ എക്സ്പെക്ട് ചെയ്യണ ടൈമില് ആയില്ലെങ്കിലും നമ്മൾ വെറുതെ ആ ഒരു റെഗുലർ പാഡ് യൂസ് ചെയ്താൽ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. അതേസമയം നമുക്ക് ഈ ഒരു പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡ്സ് സേവ് ചെയ്യുകയും ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ വേസ്റ്റും വരുന്നില്ല. ഈ ഒരു ചെറുത് യൂസ് ചെയ്താൽ തന്നെ നമുക്കും കംഫർട്ടബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാന്റി ലൈനേഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം വെച്ചാൽ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ടൈമിൽ നമുക്ക് പാഡ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് ഈ ഒരു പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇതാകുമ്പോൾ വളരെ ചെറുതാണ്, നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. മറ്റേന്ന് പറയുമ്പോഴേക്കും കുറച്ച് കംഫർട്ടബിൾ അല്ലല്ലോ നമുക്ക് പാഡ്സ് പൊതുവെ യൂസ് ചെയ്യുമ്പോഴേക്കും. അപ്പം പാന്റി ലൈനേഴ്സ് ആക്ച്വലി എനിക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യും. എല്ലാത്തിനും നമുക്ക് നല്ലതാണ്, ഡിസ്ചാർജ് വരെയാണെങ്കിലും അതുപോലെ തന്നെ പീരീഡ്സിന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് ആവുമ്പോഴേക്കൊക്കെ ഈ ഒരു പാഡ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ഒരു പാന്റി ലൈനേഴ്സ് കയ്യിലുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് പീസേഫിന്റെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ ആണ്. ഇത് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഉണ്ടാകണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ പീസേഫിന്റെ മാത്രമല്ല കേട്ടോ, കുറെ ബ്രാൻഡ്സിന് ഉണ്ടെന്നാണ് വിശ്വാസം. എനിക്ക് പൊതുവെ അത് അറിയത്തില്ല ഏതൊക്കെ ബ്രാൻഡ്സ് ആണുള്ളത് എന്നുള്ളത്. പക്ഷെ പീസേഫിന്റെ ആണ് ഞാനിപ്പോ കറന്റ്ലി യൂസ് ചെയ്യുന്നത്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ വേറൊരു ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചിലവർക്ക് അതൊരു ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സാനിറ്റൈസർ സ്പ്രേ നമ്മളുടെ ടോയ്ലറ്റിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലർജി ഒന്നും വരാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. പെട്ടെന്ന് യൂറിനർ ഇൻഫെക്ഷൻസും അങ്ങനെയൊക്കെ പൊതുവെ വരുന്നത് ഇതേപോലെ പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. പൊതുവെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല, വേറൊരു ബാത്റൂം ഒന്നും യൂസ് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് പോകേണ്ട സമയത്ത് ഈ ഒരു പീസേഫിന്റെ വെച്ചാൽ ഈ ഒരു ടോയ്ലറ്റ് സ്പ്രേ ഉണ്ടെങ്കിൽ വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് 180 rupees ആണ്. വളരെയധികം എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. ആക്ച്വലി നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് കുറെ പ്രൊഡക്ട്സ് ഒന്നും വേസ്റ്റ് പോകത്തില്ല. നമ്മൾ ആക്ച്വലി നമ്മളുടെ ഡിയോഡ്രൻ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു സ്പ്രേയും. നല്ല രീതിയിൽ ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലോസറ്റിൽ കംപ്ലീറ്റ് സ്പ്രേ ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഇൻഫെക്ഷനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാം. ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ് അതൊക്കെ മാറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഹൈജീൻ ആയിട്ട് ഇരിക്കുന്ന തന്നെയാണ്. ആൻഡ് ഞാൻ ഈ പാന്റി ലൈനേഴ്സിന്റെ റേറ്റ് പറഞ്ഞില്ല, 120 rupees ആണ് 25 liners കേട്ടോ. അതും വളരെയധികം എന്താ പറയാ, കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. 120 rupees 25 പാന്റി ലൈനേഴ്സ്, അതും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു 2 or 3 times നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാമല്ലോ. പിന്നെ അതുപോലെ ഇത് അലോവേറ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ് ഇതിന്. സ്റ്റേ കോൺഫിഡന്റ് എവറി ഡേ ഓൾ ഡേ എന്നാണ് കേട്ടോ ഇതിന്റെ ടാഗ് ലൈൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ലിക്വിഡ് ആണ്. ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റില്ല അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മേടിച്ചിട്ട് ഒരു ലിക്വിഡ് വാഷ് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ ഞാൻ ഇവിടെ പീസേഫിന്റെ റാഫോ സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഒരു
fruits and vegetables ഒക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡ് ആണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു കപ്പ് ഈ ഒരു മുടിയിൽ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ കൈവച്ച് റബ്ബ് ചെയ്ത് നല്ലൊരു വെള്ളത്തിൽ കഴുകിയെടുക്കുക അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇതെന്തായാലും വളരെയധികം അത്യാവശ്യമാണ് കാരണം വെച്ചാൽ നമുക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും പറ്റാത്തൊരു കാര്യം കൂടിയാണ് കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നൊക്കെ നമുക്ക് വരാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല കാരണം വെച്ചാല് ഒരാള് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഫ്രൂട്ട് എടുത്തിട്ട് നോക്കുന്നു പക്ഷെ പറ്റില്ല അതവിടെ തിരിച്ചു നോക്കുന്നു പക്ഷെ അയാൾ ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല നമ്മളും ആ സെയിം സാധനം തന്നെ എടുക്കുന്നു ചിലപ്പോൾ നമുക്കത് ഓക്കെ എന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു അപ്പം കൈ കൂടെ ഇപ്പം മെയിനായിട്ട് കൈ കൂടെയൊക്കെ ആണല്ലോ ഈ ഒരു ഇൻഫെക്ഷനൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പൊതുവെ സാനിറ്റൈസ് ചെയ്തു എപ്പോഴും നമ്മൾ ഹാൻഡ്സ് മൊത്തം സാനിറ്റൈസ് ചെയ്യും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ലിക്വിഡ് വാഷ് വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് എന്നല്ല ഇങ്ങനത്തെ ഒരു ലിക്വിഡ് ഇപ്പം മിക്കടത്തും അവൈലബിൾ ആണ് അപ്പം മേടിച്ച് യൂസ് ചെയ്യുക അപ്പം ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ പി എച്ച് ബാലൻസ്ഡ് ആണ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീ ആണ് അപ്പൊ തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാലോ അപ്പൊ ഈ ഒരു 4 പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കംഫോർട്ടബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പെർച്ചേസ് ചെയ്ത് നോക്കാം നമുക്ക് എനിക്കാണ് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പീസേഫിന്റെ പ്രൊഡക്ട്സ് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ യൂസ് ചെയ്ത് നോക്കുക പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് ഏതൊരു തരം പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അതായത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആൺകുട്ടികൾക്ക് ഇത് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല കാരണം വെച്ചാൽ ഇപ്പോൾ ഗേൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ വൈഫൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും കാരണം നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതുപോലെ അടിപൊളി വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്